ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാജി മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ അപ്പോഴത്തേക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു. സംഭവം എന്താ വെച്ചാൽ, ഇനി നൂഡിൽസും ഡയറി മിൽക്കുമായിട്ടുള്ള ഒരു കോംബോ. അപ്പോൾ അതിൽ എംപോട്ടക്ക് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ജിയോ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ആണെന്നാണ്. അപ്പോൾ അത് നമ്മളിന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അത് കണ്ടപ്പോൾ തന്നെ ഒരു വെറൈറ്റി കോമ്പിനേഷൻ ആണ് ടേസ്റ്റ് ഉണ്ടാകുന്നൊക്കെ തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. സംഭവം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാൻ പോവാണ്. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി വീഡിയോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ സ്റ്റൗവിൽ നമ്മുടെ പാത്രമൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സ്റ്റൗ കത്തിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ മാഗി കുക്ക് ചെയ്തെടുക്കാനായിട്ട് പോകണം. അപ്പോൾ നമ്മൾ ആദ്യം മാഗിയാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മാഗി ചെയ്യേണ്ടത് എല്ലാവർക്കും ഏകദേശമൊക്കെ അറിയാം. അപ്പോൾ ഞാൻ നിങ്ങളങ്ങനെ അധികം പറഞ്ഞ് വോയിസ് ഇട്ട് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ മാഗി കുക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് മ്യൂസിക് ഇട്ടിട്ട് കണ്ടോട്ട് വരും. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ മസാല ഒന്നും ഇട്ടിട്ടില്ല. അതിൻ്റെ പകരമാണ് നമ്മൾ ഇതിലേക്ക് ഡയറി മിൽക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറി മിൽക്ക് ഒന്ന് ജസ്റ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനകത്ത് നമ്മൾ ആ പാൻ തന്നെ ഒന്നും കൂടിയും കഴുകി വൃത്തിയാക്കി ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് അത് ഉരുകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അവിടെ മെയിൻ സാധനമായ ഡയറി മിൽക്ക് പൊളിച്ചെടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഡയറി മിൽക്കൊക്കെ നല്ലൊരു അടിപൊളി പാക്കിങ്ങിലാണ് ഉണ്ടാവുക. എന്നിട്ട് ഓരോ വശങ്ങളായി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കണം എന്നില്ല, നമ്മൾ ഇത് മെൽറ്റ് ആവുന്നുണ്ടോ നോക്കാൻ ചെറിയ കഷ്ണം ഇട്ട് കൊടുത്താണ്. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് ഇട്ടിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇളക്കൽ നിർത്തരുത്. അപ്പോൾ നമുക്ക് അവസാനത്തെ ഈ പരുവത്തിൽ കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ മാഗി ചേർത്ത് കൊടുക്കുക. പിന്നെ ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് മാത്രം മെൽറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാഗി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ ഇതിൽ മാഗിയെ കുളിപ്പിച്ച് അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ചോക്ലേറ്റ് നൂഡിൽസ് ഇവിടെ റെഡിയായി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കിടിലൻ സാധനമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് തേങ്ങ പൊടി ചിരകി ഇട്ട് കൊടുത്ത് അടിപൊളി ലുക്കിൽ തന്നെ നമുക്ക് നമ്മുടെ സാധനം കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചോക്ലേറ്റ് നൂഡിൽസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തിന്നാനായിട്ട് വിളിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് വിളിച്ചിട്ടുള്ളത് നമ്മളെ അനിയന്മാരാണ്. ഇത് രണ്ടും എൻ്റെ അനിയനാണ്, ഇത് നമ്മുടെ കേരളത്തിൻ്റെ അനിയനാണ്. അപ്പോൾ നമ്മളിത് വെറുതെ വേസ്റ്റ് കൊടുത്തിട്ട് എങ്ങനെ ടേസ്റ്റ് ചോദിക്കാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ തിന്നില്ലേ അടിപൊളിയാണ്. എന്ത് വറി ടേസ്റ്റ് ഉണ്ടോ? എനിക്ക് വറി ക്യാമറ നോക്കിയോ. ഫ്രണ്ട്സ്, നമ്മുടെ ചോക്ലേറ്റ് നൂഡിൽസ് ഹോൾക്കൊക്കെ കൊടുത്ത് ടേസ്റ്റ് ചോദിച്ചു. അപ്പോൾ ഏതായാലും ഇനി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ നല്ല മായുണ്ട്, നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് തീർക്കാൻ നോക്കുകയാണ്. സംഭവം സൂപ്പറാണ്. സാധാരണ നൂഡിൽസ് വെറൈറ്റി സംഭവം തന്നെ. നമ്മളിത് ഇന്നലെ എംപോട്ടക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ കണ്ട് നമ്മൾ ജസ്റ്റ് ട്രൈ അടിച്ച് നോക്കിയാണ്. അതിൽ എംപോട്ടക്ക് പറയുന്നുണ്ട് സംഭവം അടിപൊളിയാണ്, സംഭവം കിടുകയാണ് നമുക്ക്. അപ്പം അതേപോലെ നമ്മളൊന്ന് ട്രൈ അടിച്ച് നോക്കിയാണ്. സംഭവം പറഞ്ഞ പോലെ തന്നെ സൂപ്പറാണ്, അടിപൊളി സാധനമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സംഭവം അടിപൊളിയാണ്, സൂപ്പറാണ്. ഇപ്പോൾ മഴ ഇരുന്നുകൊണ്ടാണ് നമ്മൾ അധികം ഒന്നും പറയാത്ത. മഴ നന്നായിട്ട് പാറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ വേഗം വീഡിയോ എടുത്ത് കഴിയാണ്. അപ്പോൾ സംഭവം അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നൂഡിൽസൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പൊളി സാധനമാണ്, എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏതായാലും ഇതിൽ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ. ഗുഡ് ബൈ.